കാസർഗോഡ് എടനീരിൽ നിർധന കുടുംബത്തിന് കൂടൊരുക്കി നൽകിയ നാട്ടുകാർ കളരിയിലെ തേയമ്മയ്ക്കും കുടുംബത്തിനുമാണ് ഗ്രന്ഥശാലയുടെ സ്കൂൾ NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. മണ്ണ് തേച്ച ചുവർ, ചോർന്നൊലിക്കുന്ന മേൽക്കൂര, ഏറെ നിമിഷവും തകർന്ന വീടാറായ ഈ വീട്ടിലാണ് തേയമ്മയും മകളും ഭർത്താവും മൂന്ന് മക്കളും കഴിഞ്ഞിരുന്നത്. മകളും ഇവരുടെ രണ്ട് മക്കളും ഭിന്നശേഷിക്കാർ. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണ്ടാണ് നാട്ടുകാർ മഴയും വെയിലുമേൽക്കാതെ അന്തിയുറങ്ങാൻ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. കളരിയിലെ EMS വായനശാലയും യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുന്നിട്ടിറങ്ങി. പിന്തുണയുമായി എത്തി സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. നാടൊന്നാകെ ഇറങ്ങിയപ്പോൾ ഒരുങ്ങി രണ്ട് കിടപ്പുമുറികളും സ്വീകരണ മുറിയും അടുക്കളയുമുള്ള മനോഹരമായ വീട്. 5 ലക്ഷം രൂപയാണ് ചിലവായത്. ഭൂരിഭാഗം ജോലികളും നാട്ടുകാർ സൗജന്യമായി ചേരു നൽകി. 2 വർഷത്തിനിപ്പുറം വീട് കൈമാറുമ്പോൾ തേയമ്മയില്ല. മകളും കുടുംബവും നാടിൻ്റെ സ്നേഹവീട് ഏറ്റുവാങ്ങി. ഇവരെ വീട് തന്നെ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ അതുകൂടാതെ ഈ വീട്ടിലെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അവർ ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ആളുകളാണ്. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇവർക്ക് വീട് കൊടുത്തത്. എത്തിയിട്ടാണ് നല്ല ജനകീയ പങ്കാളിത്തം ഉണ്ടായിരുന്നു, നല്ല ഐക്യം ഉണ്ടായിരുന്നു, നല്ല സ്നേഹമുണ്ടായിരുന്നു, കൂട്ടായ്മ ഉണ്ടായിരുന്നു, സാഹോദര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ വീട് നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു സ്നേഹ വീട് തന്നെയാണ്. ജനങ്ങളുടെ സ്നേഹത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വീട് തന്നെയാണിത്. CPIM ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ, സ്വാമിജീസ് HSS പ്രിൻസിപ്പൽ നാരായണൻ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി പീതാമോദരൻ എന്നിവരാണ് കുടുംബത്തിന് താക്കോൽ കൈമാറിയത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.